ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലമുടി ഏറ്റവും വലിയ ഒരു കാര്യമായി സൂക്ഷിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം തലമുടി കുറച്ച് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് നൽകുക വഴി ശ്രീമതി പാർവതിയുടെ തലമുടി സുവർണ മുടികളായി മാറുകയും ന്യൂസ് ഇന്ത്യ 24 എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ ചാനലിലാണ് ഞങ്ങൾ ആദ്യം ഈ വാർത്ത കാണുന്നത്. പിന്നെ പത്രമാധ്യമങ്ങളിലടക്കം ഇത് ഞങ്ങൾ കാണാൻ ഇടയായി. ഇപ്പോൾ പാർവതിയെ ഒന്ന് കാണാനും ഒന്ന് അനുമോദിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതിന് കാരണവും വേറൊന്നുമല്ല, ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധതയാണ് ഈ പെൺകുട്ടി കാണിച്ചത്. ഇന്നത്തെ പാർവതി നാളെ ഒരുപാട് ആൾക്കാർക്ക് മാതൃകയായി നാളെ പാർവതി മാറും എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. നമസ്കാരം, ഞാൻ റാഫേൽ കുര്യൻ, വയനാട്ടുകാരൻ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം വയനാട് ഇലക്ട്രിസിറ്റി ബോർഡ് സെക്ഷൻ ഓഫീസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഇന്നലെ രണ്ട് ദിവസമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ വലിയൊരു വൈറലായ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ കേഷ്യർ പാർവതി സ്വന്തം മുടി 60 രോഗികൾക്കായി മുറിച്ച് നൽകിയെന്നുള്ള വാർത്ത കാട്ടുതീ പോലെയാണ് ഈ നാടാകെ എല്ലാം കണ്ടത്. സമൂഹ മാധ്യമങ്ങളൊക്കെ വൈറലായിരുന്നു. എന്നാലും ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വം, അതുപോലെ കൊല്ലം ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലൊക്കെ വലിയൊരു സ്വീകരണമാണ് ഇന്ന് ഈ ഇലക്ട്രിസിറ്റി ബോർഡ് വിളിച്ച ശ്രീ പാർവതിക്ക് നൽകിയത്. അതിൻ്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. വയനാട് പഞ്ചായത്ത് മെമ്പറാണ് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. വയനാട് സെമിലി വയനാട് ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ് തൊട്ടടുത്ത വാർഡ് മെമ്പർ. ഈ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഇതിൽ 18 വാർഡില ആരോധിക്ക് നേരത്തെ അറിയാൻ കഴിയും. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഞങ്ങൾ ഈ വാർത്ത ഞങ്ങൾ നേരത്തെ കണ്ടു. രണ്ടു ദിവസമായിട്ട് ഇവിടെ ഈ വാർത്ത കണ്ടു. അപ്പോൾ പിന്നെ ഒരു യുവജന സംഘടന എന്നുള്ള നിലയിൽ പാർവതിക്ക് ഒരു അഭിനന്ദനം കൊടുത്തില്ലെങ്കിൽ അതൊരു ശരിയല്ല എന്ന് തോന്നി. കാരണം പാർവതി ചെയ്ത് വലിയ കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ്. അപ്പോൾ ആ തലമുടി മുറിച്ച് ഇങ്ങനൊരു സമൂഹത്തിന് വേണ്ടി നൽകി എന്ന് പറയുന്നത് ഞങ്ങളത് പാർവതിയെ ഒരു സാധാരണ രീതിയിലല്ല, വളരെ ആദരവോടുകൂടി ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പാർവതിയെ കാണുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരി എന്നുള്ള നിലയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ആദരവ് പാർവതിക്ക് വളരെ ഞങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരും ജനപ്രതിനിധികളും വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നത് മറ്റൊന്നിനുമല്ല, സാധാരണ KSEB വരുന്നത് കറണ്ട് ബില്ലടയ്ക്കാനോ അത്തരത്തിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആവശ്യങ്ങൾക്കാണ് സാധാരണക്കാർ KSEB വരുന്നത്. പക്ഷെ ഞങ്ങൾ ഇന്ന് KSEB വന്നത് പാർവതി എന്ന് പറയുന്ന ഞങ്ങളുടെ സ്വന്തം സഹോദരിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. അതിന് മറ്റൊന്നും അല്ല, അതിന് കാരണം പാർവതി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെയൊക്കെ ഒരു താരമായി ഞങ്ങളുടെയൊക്കെ മനസ്സിൽ പാർവതി ഉണ്ട്. അതിന് കാരണം പാർവതി ഈ കൊച്ചു പ്രായത്തിൽ തന്നെ ഇവിടുത്തെ KSEB ഉദ്യോഗസ്ഥയാണ്. പാർവതി സ്വന്തം തലമുടി മുറിച്ച് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടി നൽകി എന്നുള്ള വളരെ ഒരു നന്മയാർന്ന വാർത്ത ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. ന്യൂസ് ഇന്ത്യ 24 എന്ന് പറയുന്ന നമ്മുടെ ഓൺലൈൻ ചാനലിലാണ് ഞങ്ങൾ ആദ്യം ഈ വാർത്ത കാണുന്നത്. പിന്നെ പത്രമാധ്യമങ്ങളിലടക്കം ഇത് ഞങ്ങൾ കാണാൻ ഇടയായി. ഇപ്പോൾ പാർവതിയെ ഒന്ന് കാണാനും ഒന്ന് അനുമോദിക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. അതിന് കാരണവും വേറൊന്നുമല്ല, ഒരു വലിയ സാമൂഹിക പ്രതിബദ്ധതയാണ് ഈ പെൺകുട്ടി കാണിച്ചത്. ഇന്നത്തെ പാർവതി നാളെ ഒരുപാട് ആൾക്കാർക്ക്
മാതൃകയായി നാളെ പാർവതി മാറും എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം യൂത്ത് കോൺഗ്രസ് ഒരു യുവജന സംഘടന എന്നുള്ള പേരിൽ എന്നുള്ള നിലയിൽ പാർവതിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ ഈ അനുമോദനം പാർവതിയെ അറിയിക്കുകയാണ്. എല്ലാ ആശംസകളും പാർവതിക്ക് അറിയിക്കുന്നു. കാരണം ഒരു മറ്റാരും ചെയ്യാത്ത, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തലമുടി വളരെ വിലപ്പെട്ടതാണ്. മറ്റാരും ചെയ്യാത്തൊരു നന്മ പാർവതിയുടെ ഭാഗത്തുണ്ടായി. ആ നന്മയെ, ആ ഹൃദയത്തിൻ്റെ അലിവിനെ, ആ കാരുണ്യത്തെ യൂത്ത് കോൺഗ്രസ് അഭിവാദ്യം ചെയ്യുക കൂടി ചെയ്യുകയാണ് ഈ അവസരത്തിൽ. പ്രവൃത്തിയിലൂടെ സമൂഹത്തിന് മാതൃകയായി തീർന്ന ഇലക്ട്രിസിറ്റിൻ്റെ സ്റ്റാഫ് ശ്രീമതി പാർവതി സമൂഹത്തിന് തന്നെ ഒരു വലിയ മാതൃകയായി മാറുകയാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ തലമുടി ഏറ്റവും വലിയ ഒരു കാര്യമായി സൂക്ഷിക്കുന്ന കാലഘട്ടത്തിൽ സ്വന്തം തലമുടി മുറിച്ച് ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് നൽകുക വഴി ശ്രീമതി പാർവതിയുടെ തലമുടി സുവർണമുടികളായി മാറുകയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നാളെയുടെ നാളുകളിൽ ഇതുപോലെ നിന്നുള്ള നന്മ നിറഞ്ഞ പ്രവർത്തന വേദികളിൽ നിറഞ്ഞ സാന്നിധ്യമായി കാണുവാൻ ആഗ്രഹിക്കുന്നു. INDUC ഇരേവിര റീജിയണൽ കമ്മിറ്റിയുടെ എല്ലാവിധമായ ആശംസകളും. നമ്മുടെ സ്റ്റാഫ് പാർവതി കാഷ്യർ മുടി ദാനം ചെയ്ത് അത് വളരെ ചെറുതായതിൽ തന്നെ ഇങ്ങനെ ഒരു കൃത്യം നിർവഹിച്ചതിന് പാർവതിക്ക് ഞാൻ എൻ്റെ പേരിൽ എല്ലാവർക്കും വേണ്ടിയും അഭിനന്ദനം അറിയിക്കുന്നു. പിന്നെ ഇത്രയും നല്ല മനസ്സ് കാണിച്ച് ഇതെല്ലാവരും മാതൃകയാക്കണം എന്ന് പാർവതിക്ക് യൂത്ത് കോൺഗ്രസ് വയനാട് മണ്ഡലം കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ തന്നെ ആദ്യം അറിയിക്കുകയാണ്. ഈ കാലത്ത് മുടി എല്ലാവർക്കും അഴകാണ്. ഈ പറഞ്ഞ കണക്ക് ലക്ഷങ്ങൾ മുടക്കി മുടികൾ നമ്മൾ വെക്കുന്ന കാലത്ത് ഇതുപോലുള്ള പുണ്യപ്രവർത്തിക്ക് ക്യാൻസർ പേഷ്യൻറ്റിന് സ്വന്തം മുടി ഈ ചെറുപ്രായത്തിൽ തന്നെ മുറിച്ച് നൽകിയത് ദാനം ചെയ്തത് ആ പ്രവൃത്തി നമ്മൾ എല്ലാവരും അത് മാതൃകയാക്കേണ്ട ഒരു പ്രവൃത്തിയാണ്. അത് പാർവതിക്ക് ഈ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചു. KCB സംബന്ധിച്ചോളം ഞങ്ങളുടെ അഭിമാനമാണ്. കാരണം വെച്ചാൽ ഒരു സെക്ഷൻ ഓഫീസിലെ ഒരു സ്റ്റാഫ് ഇത്രയും മഹത്തരമായ ഒരു കാര്യങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ KCB കേരളത്തിലെ മൊത്തത്തിലെ ഞങ്ങളുടെ ഒരു അഭിമാന താരമായിട്ട് മാറിയ ശ്രീമതി പാർവതിക്ക് യൂണിയൻ്റെ പേരിൽ നേരത്തെ ഞങ്ങൾ അഭിനന്ദനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നാലും 1000 അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ച് എല്ലാവർക്കും എൻ്റെ സ്നേഹം.